സൗദി അറേബ്യയിൽ പൊതുമാപ്പിന് ശേഷം രാജ്യത്തെ 13 പ്രവശ്യകളിൽ നടന്ന റെയ്ഡിൽ 15 ലക്ഷം നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം. 8 മാസത്തിനിടെയാണ് ഇത്രയും വിദേശികൾ പിടിയിലായതെന്നും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ അവസാനിച്ച പൊതുമാപ്പിനു ശേഷം രാജ്യത്ത് നടന്ന റെയ്ഡുകളിൽ 14,83,000 നിയമലംഘകരാണ് പിടിയിലായത്. 11.2 ലക്ഷം പേർ ഇക്കാമ നിയമലംഘകരും 2.46 ലക്ഷം തൊഴിൽ നിയമലംഘകരുമാണ്. പിടിയിലായവരിൽ 1,16,120 പേർ അയൽ രാജ്യങ്ങളിൽ നിന്ന് അതിർത്തി വഴി നുഴഞ്ഞു കയറിയവരാണ്. നുഴഞ്ഞുകയറ്റക്കാരിൽ 54% യമനികളും 43% എത്യോപ്യക്കാരുമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 3% നുഴഞ്ഞു കയറ്റക്കാരിൽ ഉൾപ്പെടും. 8 മാസത്തിനിടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 28,427 പേരെ അതിർത്തി സുരക്ഷാ സേനയാണ് പിടികൂടിയത്. അതിർത്തി വഴി അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 1049 നിയമലംഘകരും പിടിയിലായവരിൽ ഉൾപ്പെടും. നിയമലംഘകർക്ക് സഹായം നൽകിയ കുറ്റത്തിന് 2,319 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 474 പേർ സ്വദേശികളാണ്. പിടിയിലായ വിദേശികളിൽ 2.54 ലക്ഷം നിയമലംഘകർക്കും പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളുമില്ല. ഇവരെ നാടുകടത്തുന്നതിന് വിവിധ രാജ്യങ്ങളിലെ എംബസികളുടെ സഹായം തേടിയിട്ടുണ്ട്. 8 മാസത്തിനിടെ 3.77 ലക്ഷം നിയമലംഘകരെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചു. 2.55 ലക്ഷം വിദേശികളെ നാടുകടത്തുന്നതിന് നിയമ നടപടികൾ പൂർത്തിയാക്കി. ഇവർക്ക് വിമാന ടിക്കറ്റ് ലഭിക്കുന്നതനുസരിച്ച് നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. അനുമതിപത്രമില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉടൻ ശിക്ഷ വിധിക്കുന്നതിന് ജുഡീഷ്യൽ അധികാരമുള്ള പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. മക്ക അതിർത്തി ചെക്ക് പോയിന്റുകളിൽ 24 മണിക്കൂറും സമിതി പ്രവർത്തിക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. സ്വദേശികൾക്കും രാജ്യത്തുള്ള വിദേശികൾക്കും ഹജ്ജ് അനുമതി പത്രം നൽകുന്നത് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആണ്. അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്കും അവരെ കടത്താൻ ശ്രമിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയും കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. അനുമതി പത്രമില്ലാതെ തീർത്ഥാടകർക്ക് വാഹന സൗകര്യം ഒരുക്കുന്നവർക്ക് 15 ദിവസം തടവ് ലഭിക്കും. തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ച് ഒരാൾക്ക് 10,000 റിയാൽ വീതം ഡ്രൈവർക്കെതിരെ പിഴ ചുമത്തും. വിദേശികളായ ഡ്രൈവർമാരെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാടുകടത്തും, വാഹനം കണ്ടുകിട്ടുകയും ചെയ്യും. നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വിദേശികൾക്ക് പുതിയ വിസയിൽ സൗദിയിൽ തൊഴിൽ കണ്ടെത്തുന്നതിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. രാജ്യത്തിനകത്തും പുറത്തുനിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായി ഹജ്ജ് നിർവഹിക്കുന്നതിനാണ് ആഭ്യന്തര തീർത്ഥാടകർക്ക് അനുമതി പത്രം ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്ന സ്വദേശികളും വിദേശികളും അതാത് രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്ത ഹജ്ജ് അനുമതി പത്രം ഹാജരാക്കണം. അതേസമയം അനുമതിയില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെയും അവർക്ക് ഗതാഗത സൗകര്യം ഒരുക്കിയ ഏതാനും സ്വദേശി പൗരന്മാരെയും കസ്റ്റഡിയിലെടുത്തതായി ഹജ്ജ് സുരക്ഷാ വകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഇന്ത്യയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടകരുടെ സംഘത്തെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വീകരിച്ചു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്നുള്ളവരുടെ ആദ്യ സംഘം 1 ഓഗസ്റ്റ് എത്തിച്ചേരും. ഈ മാസം 14 ഡൽഹിയിൽ നിന്ന് മദീനയിലെത്തിയ തീർത്ഥാടകരാണ് പുണ്യഭൂമിയിൽ ആദ്യമെത്തിയ ഇന്ത്യൻ സംഘം. ചെന്നൈയിൽ നിന്നുള്ള 420 തീർത്ഥാടകരാണ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയത്. അംബാസഡർ അഹമ്മദ് ജാവേദിന് പുറമെ കോൺസൽ ജനറൽ നൂർ റഹ്മാൻ ഷെയ്ഖ്, ഹജ്ജ് കോൺസൽ മുഹമ്മദ് ഷാഹിദ് ആലം എന്നിവരുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകി തീർത്ഥാടകരെ സ്വീകരിച്ചു. ജിദ്ദയിൽ നിന്ന് ഹജ്ജ് സർവീസ് കമ്പനികൾ ഏർപ്പെടുത്തിയ ബസ്സുകളിലാണ് തീർത്ഥാടകർ മക്കയിലെത്തിയത്. ഇവർ ഹജ്ജ് കഴിഞ്ഞ് മദീന സന്ദർശിക്കും. ജിദ്ദയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ മദീന വഴിയാണ് മാതൃരാജ്യത്തേക്ക് മടങ്ങുന്നത്. 1 ഓഗസ്റ്റിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ തീർത്ഥാടക സംഘം ജിദ്ദയിലെത്തുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരിൽ 40,185 തീർത്ഥാടകർ മദീനയിലും 24,916 പേർ മക്കയിലുമാണ്. ഇന്നലെ വരെ 65,101 ഇന്ത്യൻ തീർത്ഥാടകരാണ് പുണ്യഭൂമിയിൽ എത്തിയതെന്നും ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ. സൗദിയിൽ വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നത് നിരോധിച്ചു. സെപ്റ്റംബർ 12 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. വ്യാപാര സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങൾ വാഹനങ്ങളിൽ പതിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയത്. നിലവിലെ ഗതാഗത നിയമം അനുസരിച്ച് വാഹനങ്ങളിൽ പരസ്യം പതിക്കാൻ അനുമതിയില്ല. എന്നാൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നില്ല. സെപ്റ്റംബർ 12 മുതൽ നിയമം കർശനമായി നടപ്പിലാക്കാനാണ് തീരുമാനമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതും രൂപം മാറ്റുന്നതും നിയമലംഘനമാണ്.
ഇത്തരം വാഹനങ്ങളുടെ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിലും കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളിലും പരസ്യം പതിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതും രൂപം മാറ്റുന്നതും നിയമലംഘനമാണ്. ഇത്തരം വാഹനങ്ങളുടെ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളിലും കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളിലും പരസ്യം പതിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന് നിർദ്ദേശം നൽകി. വാഹനങ്ങളിൽ പതിച്ചിട്ടുള്ള പരസ്യം നീക്കം ചെയ്യുന്നതിന് 45 ദിവസമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. വ്യക്തികളുടെ പേരിലുള്ള വാഹനങ്ങൾക്കും നിയമം ബാധകമാണെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. കുവൈറ്റിൽ വനിതകളുടെ രാത്രി ജോലിക്ക് കർശനമായ മാനദണ്ഡങ്ങൾ വരുന്നു. പുതിയ മാനദണ്ഡം നടപ്പാക്കാൻ കുവൈറ്റ് മാൻ പവർ അതോറിറ്റി നിർദ്ദേശിച്ചു. രാത്രിയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ സുരക്ഷയും വാഹന സൗകര്യവും ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. വനിതകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പാക്കും. വനിതകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പുരുഷന്മാരെ ജോലിക്ക് നിയമിക്കാൻ അനുവദിക്കില്ല. കുവൈത്തിൽ വനിതകളുടെ രാത്രി ഡ്യൂട്ടി സമയം സംബന്ധിച്ച് മാൻപവർ അതോറിറ്റി പുതിയ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് ഹോട്ടലുകൾ, ഫാർമസികൾ, മെഡിക്കൽ ലാബുകൾ, ഹെൽത്ത് കെയർ കേന്ദ്രങ്ങൾ, നിയമസ്ഥാപനങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, നഴ്സറികൾ, ഭിന്നശേഷിക്കാരുടെ കെയർ സെന്ററുകൾ, വ്യോമയാന സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, ടിവി, റേഡിയോ സ്റ്റേഷനുകൾ കൂടാതെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലുമുള്ള കൊമേഴ്സ്യൽ സ്റ്റോറുകൾ, സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കരാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ രാത്രിയിലെ ഷിഫ്റ്റ് ജോലി നിയന്ത്രണ വിധേയമാക്കുന്നതാണ്. എന്നാൽ ബാങ്കുകൾ, റെസ്റ്റോറന്റുകൾ, സന്നദ്ധ സംഘടനകൾ, കോഓപ്പറേറ്റീവ് സ്റ്റോറുകൾ, വനിതാ സലൂണുകൾ, ട്രാവൽ ഏജൻസികൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ റമദാൻ മാസം ഒഴികെയുള്ള കാലങ്ങളിൽ അർദ്ധരാത്രി വരെ ഡ്യൂട്ടി ചെയ്യാവുന്നതാണ്. രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷാ സംവിധാനവും വാഹന സൗകര്യവും തൊഴിലുടമയുടെ ഉത്തരവാദിത്തമായിരിക്കും. അതേസമയം പെയിന്റ് കടകൾ, ആസ്ബസ്റ്റോസ് നിർമ്മാണശാലകൾ, ക്ലോറിൻ സോഡ ഉത്പാദക കേന്ദ്രങ്ങൾ, വളം നിർമ്മാണശാലകളും ശേഖരണ കേന്ദ്രങ്ങളും, ഫാക്ടറികൾ, ഖനികൾ, അറവുശാലകൾ, കീടനാശിനി ഉത്പാദന കേന്ദ്രങ്ങൾ, ഇഷ്ടിക നിർമ്മാണ സ്ഥാപനങ്ങൾ, നിർമ്മാണ ജോലികൾ, അഗ്നിശമന ജോലികൾ, എണ്ണഖനനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ വനിതകൾ ജോലി ചെയ്യാൻ പാടില്ല. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വനിതാ ജീവനക്കാർക്ക് 2 മണിക്കൂർ മുലയൂട്ടലവധി നൽകാൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. ഭർത്താവ് മരണപ്പെടുന്ന സംഭവങ്ങളിൽ മുസ്ലിം വനിതകൾക്ക് 4 മാസവും 10 ദിവസവും ശമ്പളത്തോടു കൂടിയ അവധിക്ക് അവകാശമുണ്ട്. എന്നാൽ വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനങ്ങളിൽ പുരുഷന്മാർ ജോലി ചെയ്യുന്നതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്രമി ന്യൂസ്, കുവൈത്ത്. ദുബായ് പോലീസ് പരിശീലിപ്പിച്ച കുട്ടി പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നടന്നു. അൽ റാഷിദിയ, അൽ ഖിസൈസ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ദുബായ് പോലീസ് കൗൺസിലും സ്കൂൾ സെക്യൂരിറ്റി വകുപ്പും സംയുക്തമായാണ് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 1 മാസം നീണ്ട പരിശീലന പരിപാടി സജ്ജമാക്കിയത്. 6 വയസ്സുമുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി റാഷിദിയ, ഖിസൈസ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് നടന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷിതാക്കളും ഇവരുടെ പ്രകടനം കാണാനെത്തി. പാസിംഗ് ഔട്ട് പരേഡിന് അകമ്പടിയായി പോലീസിന്റെ ബാൻഡുമേളവും അരങ്ങേറി. കുറ്റക്കാരെ കീഴ്പ്പെടുത്തുന്ന രംഗവും കുട്ടി പോലീസുകാർ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പരിശീലനത്തിന്റെ ഭാഗമായി ഫോട്ടോഗ്രാഫി, സ്കൂബ ഡൈവിംഗ്, കുതിരയോട്ടം, വ്യായാമം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടികളും സജ്ജമാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. 2 ദിവസങ്ങളിലായി ബഹ്റിനിൽ നടന്ന പാം ട്രീ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ഈന്തപ്പഴ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൽ ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ മുതൽ പനയെ കീടത്തിൽ നിന്നും പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ വരെ പ്രദർശിപ്പിച്ചു. പൊതുമരാമത്ത് മുനിസിപ്പൽ നഗരാസൂത്രണകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള കാർഷിക സമുദ്ര സമ്പദ് വിഭാഗം, ബഹ്റിൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പാം ട്രീ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഹൂറത്ത് ആലിയിലെ കാർഷിക ചന്തയിൽ നടന്ന മേളയിൽ ആദ്യ ദിനം തന്നെ 3,700 പേർ പങ്കെടുത്തു. രാജ്യത്തെയും വിദേശത്തെയും വിവിധയിനം ഈന്തപ്പഴങ്ങളും ഈന്തപ്പന തൈകളും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിരുന്നു. ഈന്തപ്പനയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും പ്രദർശനവും ബഹ്റിൻ കർഷക സംഘങ്ങൾ, കമ്പനികൾ, ഉൽപ്പാദന കുടുംബങ്ങൾ എന്നിവർ പങ്കുചേർന്ന നിരവധി വിനോദ സാംസ്കാരിക പരിപാടികളുമെല്ലാം മേളയുടെ ഭാഗമായി അവതരിപ്പിച്ചു.
രുചിയും ഗുണനിലവാരവും അനുസരിച്ചുള്ള വിവിധ തരം ഈന്തപ്പഴങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഈന്തപ്പന ഉൽപ്പന്നങ്ങളുടെയും പ്രാദേശിക ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേള സംഘടിപ്പിച്ചത്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ നേരിട്ടെത്തിക്കുന്നതിനും വിൽപ്പന നിരക്കും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും മേള അവസരമൊരുക്കുന്നു. രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനും പുതിയ തലമുറയെ ഇതുമായി ബന്ധിപ്പിക്കുന്നതിനും ഈന്തപ്പഴ വിപണിയിൽ ഉണർവുണ്ടാക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവേശത്തോടെ മുന്നോട്ടു പോകുന്നതിനും ഇത് വഴിയൊരുക്കുന്നു. അതോടൊപ്പം കുട്ടികൾക്കായി വിദ്യാഭ്യാസ സാംസ്കാരിക ശില്പശാലകളും ഉൾപ്പെടുത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.